നമുക്ക് പഠിക്കുവാൻ വളരെയധികം താല്പര്യമുള്ള സബ്ജക്റ്റ് ആയാൽ പോലും ഒക്കെ പഠിക്കുമ്പോൾ ആർക്കായാലും ബോറായി തുടങ്ങും. പഠിച്ചിട്ട് ഒരു വകയും മനസ്സിലാകുന്നില്ല. സോഷ്യൽ ബേസ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ പഠിച്ച് പഠിച്ച് വട്ടായി. എന്തോ ചേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോന്ന് ബോറ് ചേട്ടാ, ഇനി നാളെ പഠിക്കാം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പരീക്ഷ ആയതുകൊണ്ട് പഠിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ ബ്രോ. വായിച്ച് വായിച്ച് കഴിയുന്നില്ല. എന്തൊരു ബോറ്. പഠിച്ച് പഠിച്ച് തലവേദന എടുത്ത് വയ്യ. ഞാൻ കുറച്ചു നേരം കിടക്കുന്നേ, ഉറങ്ങിപ്പോണേ ഒന്ന് വിളിക്കണേ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് കുറച്ചു നേരം കളിച്ചാലോ, ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറി കിട്ടും. ശരിയാ ചേട്ടാ, ഇനി കളിക്കാൻ പോയാലോ? നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? പഠിച്ചു പഠിച്ച് ഉറക്കം വരുന്നു. എന്നാൽ നമുക്ക് എല്ലാവരും കൂടെ ഫുട്ബോൾ കളിക്കാം. കുറച്ച് നാളായി കൈയും കാലും ഒക്കെ ഒന്ന് നിവർത്തിയിട്ട്. ഡൺ. മമ്മി ഞങ്ങൾ കളിക്കാൻ പോകുന്നേ. പഠിച്ചു പഠിച്ച് ബോറടിച്ച്. പരീക്ഷ സമയമല്ലേ? പറഞ്ഞാലും കേക്കൂല. ഊണ് കഴിക്കാൻ സമയം. പെട്ടെന്ന് പോവാം. നിൽക്ക് നിൽക്ക് നിൽക്ക്. എന്തോ പ്രശ്നമുണ്ടല്ലോ ചേട്ടാ. അയ്യോ പുലിപോലായി. എന്താ ചേട്ടാ പ്രശ്നം? അങ്ങോട്ട് പോകരുത്, അത് കണ്ടെയ്ൻമെന്റ് സോണാണ്. കണ്ടെയ്ൻമെന്റ് സോണോ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? വീട്ടുകാരോട് പറഞ്ഞാലും മനസ്സിലാവൂല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കപ്പോ ഫുട്ബോൾ കളിക്കണ്ടേ ചേട്ടാ? ഐഡിയ ഉണ്ട്. കൊറോണയെ നമ്മൾ ശക്തമായി പ്രതിരോധിക്കണം. ശരിയാ, അതിൽ ചേർത്ത് നിർത്തിക്കണം. കൊറോണയ്ക്കെതിരെ നമ്മൾ തോൽക്കാൻ പാടില്ല. കൈകൾ നല്ലവണ്ണം സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യുക. എല്ലാവരും ഇതുപോലെ ചെയ്തേ. മാസ്ക് മൂക്കും വായും കവർ ചെയ്യുന്ന രീതിയിൽ ധരിക്കുക. സാമൂഹിക അകലം പാലിക്കുക. കൊറോണയെ ചെറുത്തു തോൽപ്പിക്കുക. Your hands. Cover face mask. Stay safe. Pray to God.